ഇന്ന് നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഉത്തരത്തിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏത്? ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം കേന്ദ്രം ഓപ്ഷൻ എ തെന്മല. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഓപ്ഷൻ ഡി ശെന്തുരണി. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? ഓപ്ഷൻ എ കാസർഗോഡ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഓപ്ഷൻ എ റാണിഗഞ്ച്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ സി ബോക്സൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാരക്കോറം. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ സി സത്ലജ്. അടുത്തത്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ഏറ്റവും വലിയ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ചൈന. ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ഏതാണെന്ന് ചോദിച്ചിരുന്നെങ്കിലാണ് ബംഗ്ലാദേശ്. മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം? ഗുജറാത്ത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി, ഇത് ക്വസ്റ്റ്യനൊന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ എന്താ ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് സി. ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി ചൗരി ചൗരാ സംഭവം. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ നദി. ചുവടെ സൂചിപ്പിക്കുന്നതിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. ഓപ്ഷൻ എ. അടുത്തത്, നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോകസഭാ സ്പീക്കർ ഓപ്ഷൻ ഡി ഓം ബിർള. താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ജ്യോതിറാവ് ഫുലെ. അടുത്തത്, ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ ബി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? 25. ആൻസർ ഓപ്ഷൻ ബി 4 മാത്രം. ഒഡീഷയിൽ ജനിച്ചു എന്നത് തെറ്റാണ്. അടുത്തത്, താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? 26 സി 1, 3 സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ് ദണ്ഡിയാത്രയുടെ ഭാഗമായി പങ്കെടുത്ത മലയാളികൾ. 27 താഴെ പറയുന്നവയിൽ റൗലക്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 1, 2, 4. ഓപ്ഷൻ എ 27 1, 2, 4. 1, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം.
രണ്ട് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നാല് പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ എ ഇ എം എസ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 4A. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഓപ്ഷൻ സി സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം നീൽ ദർപ്പൺ. ഓപ്ഷൻ ബി. ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആര്? കിരൺ റിജിജു. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21A. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ഓപ്ഷൻ എ 1950 ജനുവരി 26. അടുത്തത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? 35 ഓപ്ഷൻ സി മലബാർ. 36 ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 37 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. 38 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? സി ഓപ്ഷൻ സി ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് കൂടുതലായിട്ട് തൊഴിൽ ലഭ്യത കൂടി വരുന്നത് എന്നാണ് ഓപ്ഷൻ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് എ ആണ്, കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. ബാക്കിയെല്ലാം ഭക്ഷ്യോൽപാദനത്തെ നേരിടുന്ന വെല്ലുവിളികളാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? അന്ത്യോദയ അന്നയോജന. 2020-21 കണക്കനുസരിച്ച് GDPയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? സേവന മേഖല. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവിന് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി സാമ്പത്തിക വളർച്ച. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം. എലൈൻ തോമസൺ തെറ്റായ പ്രസ്താവന. എലൈൻ തോമസൺ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്നതാണ് തെറ്റായ ഉത്തരം. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയിരിക്കുന്നത്? ആദിവാസികൾക്കായി ആതുര സേവനം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം എന്ത്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 48 COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏത്? ഫസ്റ്റ് ബെൽ 2.0. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. തെറ്റായ ജോഡി ഏത്? 49 തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ തിരയും ചുഴിയും സച്ചിദാനന്ദൻ എന്നതാണ് തെറ്റായത്. അടുത്തത് ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ സി
ആണ് ശരിയായത്. 1024 കിലോ ബൈറ്റ് എന്നത് ഒരു മെഗാ ബൈറ്റ്, 1024 മെഗാ ബൈറ്റ് ഒരു ജിഗാ ബൈറ്റ്, 1024 ജിഗാ ബൈറ്റ് ആണ് ഒരു ടിഗാ ബൈറ്റ് ടി ബി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 51 ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? 51 ബി ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യം. ആദ്യ കാലത്ത് മിൻഡേനെറ്റ് എന്നറിയപ്പെട്ടിരുന്ന കായിക രൂപം ഏത്? ഓപ്ഷൻ സി വോളിബോൾ. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? സി ചൈന. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര, വിള ഏത്? ഓപ്ഷൻ ബി നെല്ല്. സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഓപ്ഷൻ ഡി. കോഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? 56 എ പ്രോട്ടീനിൻ്റെ കുറവാണ്. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 57 എ പാകിസ്ഥാൻ. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 58 സി ആണ് റൈറ്റ് ആൻസർ. 1, 3 ആണ് ശരി. 1 ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. 3 ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. 1, 3 ശരിയാണ്. 59 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏത്? 60 ഡി പ്രൊപ്പൈനും ബ്യൂട്ടൈനും. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ ഏത്? 62 എ എൻ വിഷൻ. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻ ഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഫാരൻ ഹീറ്റ് ആണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏത്? ബി മങ്കദച്ചു ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? 65 ഡി ആണ് റൈറ്റ് ആൻസർ. മെർക്കുറി ഓക്സൈഡ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏത്? 66 എ ഘർഷണ ബലം. 67 ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധതയാണ് നിശാന്തത എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ജലജന്യ രോഗം ഏത്? ചൂട് തന്നിട്ടുള്ളവയിൽ ജലജന്യ രോഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 1, 3, 4 ആണ് റൈറ്റ് ആൻസർ. 1 ഹെപ്പറ്റൈറ്റിസ് എ, 3 ഹെപ്പറ്റൈറ്റിസ് ഇ, 4 ലെപ്റ്റോസ്പൈറോസിസ്. ഈ 3 ജലജന്യ രോഗങ്ങൾ. 70 മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏത്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം 70 സി. 71 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏത്? ഓപ്ഷൻ സി സിക്ക. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗമാണ് സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും കേരളം നേടിയത്? ഓപ്ഷൻ എ ജീവിതശൈലി രോഗനിയന്ത്രണം. 73 ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി ശ്രീ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കോവിഷീൽഡും കോവാക്സിനുമാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തത്. അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പ്രചാരണം കുഷ്ഠരോഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാന്തന പരിചരണം നൽകുന്ന ആർക്കാണ്? സ്വാന്തന പരിചരണം നൽകുന്നത് ആർക്കാണ്? ഓപ്ഷൻ ബി കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ശുദ്ധജലത്തിൽ pH മൂല്യത്തിൻ്റെ അളവ് എത്രയായിരിക്കും? ഓപ്ഷൻ ബി pH 7 ആയിരിക്കും. മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാദം ഏത്? ബി പെൻ. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ORS. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്ത്?
ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്ത്? ഓപ്ഷൻ എ ജനസൗഹൃദ ഔട്ട് പേഷ്യൻറ്റ് സേവനം. 80 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.